Yemannur International Jewelers Onnum Onnum Moonnu powered by Ajmi's Teammate Puttupodi innathe Vishu Easter special episode like ella maanya prekshakarkkum hrudayam niranja swagatham Manoj K. Jayan സ്ത്രീകളിൽ ആദ്യം ശ്രദ്ധിക്കുന്ന കാര്യം അവർക്ക് താങ്കൾ ഒരു ദേശാടനത്തിന് ഇറങ്ങുകയാണെങ്കിൽ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആരായിരിക്കും ഭാര്യ അല്ലാതെ ഇങ്ങനെ തന്നെ കലണ്ടറിൽ ഇത്രയും അടുപ്പിച്ച് വിഷു ഈസ്റ്റർ ഇതൊക്കെ വരുന്നത് വളരെ അപൂർവമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അതുമാത്രം വേറെ പ്രത്യേകത, ദുഃഖ വെള്ളിയാഴ്ച വിഷു വന്നു, അതുകൊണ്ട് സങ്കടപ്പെടണോ സന്തോഷിക്കണമെന്നോ ഓർത്ത് ആകെ സംശയത്തിലായിരിക്കുമായിരുന്നു എല്ലാവരും. എന്നാലും നമ്മളെല്ലാവരും ക്രിസ്ത്യൻസ് മാത്രമല്ല ഈസ്റ്റർ ആഘോഷിക്കുന്നത്, ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ ഹിന്ദുസ് മാത്രമല്ല വിഷു ആഘോഷിക്കുന്നത്, നമ്മളെല്ലാവരും കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, എല്ലാ ആഘോഷങ്ങളും ഒന്നിച്ച് ആഘോഷിക്കുന്നു. ഒരു സ്നേഹം, ഒരു മതസൗഹാർദ്ദം എല്ലാവരുടെ ഉള്ളിലുണ്ട് അല്ലേ? എല്ലാവരും നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, ഇന്നത്തെ ഈ വളരെ സ്പെഷ്യൽ ദിവസമായതുകൊണ്ട് നമ്മളൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇദ്ദേഹത്തെ പറ്റി പറയാനാണെങ്കിൽ 1988 തൊട്ട് ഇപ്പോൾ വരെ ഏറ്റവും പുതിയതായിട്ട് റിലീസാവുന്ന എല്ലാ ചിത്രങ്ങളും ഇദ്ദേഹത്തെ കാണാം. സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്, ഒരുപാട് ഒരുപാട് ചെയ്ത പടങ്ങളൊക്കെ തന്നെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന, നമ്മൾ അങ്ങേയറ്റം ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന നല്ലൊരു മനുഷ്യൻ, നല്ലൊരു നടൻ എന്നതിലുപരി നല്ലൊരു മനുഷ്യൻ, നല്ലൊരു ഗായകൻ. വളരെ നമുക്ക് ഇന്റർവ്യൂവിലും ഒക്കെ ആയിട്ട് നമുക്ക് നിങ്ങൾക്ക് എല്ലാം സുപരിചിതനാണ് സിനിമകളിലൂടെ, നമ്മുടെ സ്വന്തം മനോജ് കെ ജയൻ. ചേട്ടൻ ഹലോ നമസ്തേ എന്ന് പറഞ്ഞ സിനിമയിൽ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. വളരെ സ്പെഷ്യൽ ആയിട്ട് ഒരു ഡേ തന്നെ ചേട്ടന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ലഭിച്ചല്ലോ, അങ്ങേയറ്റ സന്തോഷം. ശരിക്കും കുറെ വർഷമായി ഒന്നും ഒന്നും മൂന്നിൽ ഒന്നൊന്നും നാല് വർഷമായിട്ട് ഞാൻ ശ്രമിക്കുകയാണ് ഇവിടെ നിന്ന് വന്നുപെടാൻ, റിമിയുടെ മടയിൽ വന്നുപെടാൻ. പക്ഷേ റിമിയുടെ മടയിൽ വന്ന് പെട്ടാൽ അത് ഇച്ചിരി പ്രയാസമായിട്ട് അതൊന്ന് എഴുന്നേറ്റ് പോണെങ്കിൽ. അങ്ങനെയാണ് എല്ലാരും പറയുന്നത്, സൂക്ഷിച്ചു പോണേ. റിമി ടോമിയാണ്, ഞാൻ റിമി ടോമിയൊക്കെ, എനിക്ക് റിമിറ്റ് നമ്മളെ നാട്ടുകാരില്ലേ, പാലക്കാരില്ലേ, ഞാൻ കോട്ടയംകാരനായിട്ടറിയാം. പാവം, ഒരു ചെറിയ പ്രശ്നം വന്നി കണ്ണു പറയാൻ ശരിയല്ലേ? എത്രയോ പ്രാവശ്യം കണ്ടി, അത്ര ഇന്നസെൻസുള്ള ചുപ്പ് കരിപ്പി വിഷുന്റെ അന്ന് തന്നെ കരിപ്പിച്ചല്ലോ. നമുക്ക് വല്ല ആവശ്യമുണ്ടോ? നല്ല, നമ്മളെ പറ്റി ഒരാൾ നല്ലത് പറയുമ്പോ പെട്ടെന്ന് ചേട്ടൻ കരച്ചു വരുമോ? സീരിയസ് ആയോ? ഹലോ, ഇത് ഹാപ്പി ഈസ്റ്റർ ആണ്, ഹാപ്പി വിഷു ആണ്. നമുക്ക് രണ്ട് ടൈപ്പ് കണ്ണീരുണ്ട്, ഒന്ന് മനസ്സും നൊന്ത് നമ്മൾ കരയുക, അലമുറയിട്ട് കരയുക, നിശബ്ദമായി കരയുക, ആരെയും അറിയിക്കാണ്ട് കരയുക. രണ്ടാമത്തെ കണ്ണീർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു അവാർഡ് കിട്ടി, അല്ലെങ്കിൽ ഒരു പുതിയ സന്തോഷം, അല്ലെങ്കിൽ എന്തൊക്കെയോ മനസ്സിൽ സന്തോഷം വരുമ്പോൾ അറിയാണ്ട് നമ്മൾ കരഞ്ഞു പോയി. ഈ അടുത്ത് ഞാൻ കരഞ്ഞു പോയൊരു സംഭവം, എ ആർ റഹ്മാനെ തൊട്ടടുത്തിരുന്ന് കണ്ടപ്പോ കരഞ്ഞുപോയി. അതിനൊക്കെ ദുഃഖത്തിന്റെ കണ്ണീരെന്നല്ല പറയേണ്ടത്, സന്തോഷത്തിന്റെ. അതെ, ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോ അതൊരു കരച്ചില്, ഇത് ആനന്ദ കണ്ണീരായിരുന്നു. അപ്പോ മനോജേട്ടൻ വന്ന് നിൽക്കുമ്പോ ഒരു പാട്ടിലൂടെ തന്നെ തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇവിടെ വന്നപ്പോഴേ പറഞ്ഞു ചേട്ടാ, സാമത സഞ്ചാരണി, അതെ സാമജ സഞ്ചാരണി പാടിക്കൂടെ. വേണ്ട വേണ്ട, അത് ദാസേട്ടൻ ഭയങ്കരമായിട്ട് അതിൽ തൊടാൻ പോലും എനിക്ക് പറ്റില്ല. പക്ഷെ ബാക്കിയുള്ളവർ ചിലപ്പോൾ വിചാരിക്കും ആ പാടാ നമുക്ക് ട്രൈ ചെയ്യാം, പക്ഷെ അത് സംഗീതത്തെ കുറച്ച് നന്നായിട്ട് അറിയാവുന്നതിന്റെ. പക്ഷെ അവിടെ എന്ത് പറ്റി, എസ് പി വെങ്കടേഷ് കേട്ട പാടെ പറഞ്ഞു, എന്നാ പിന്നെ വേണ്ട മനോജ് എന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ റിമി, എനിക്ക് തമിഴിലെ ആ പാടില്ലേ, ഒരു പഴയ പാട്ടുണ്ട്, അതിശയരാഗം ആനന്ദരാഗം അഴകിയ രാഗം, അവിടെ കിട്ടുക, അവിടെ പോവാണ്. ഞാൻ കൊറേ വർഷങ്ങളായിട്ട് ശ്രമിക്കാം. അതെന്ത് കാര്യം വെച്ചാൽ, ആരാ ഓ രാജാ സാറിന്റെ ഓഫീസിൽ നിന്ന്? ഇത് രാജാ സാറല്ല, ഇത് എംഎസ്വി സാറ. എനിക്ക് തോന്നി കാരണം രാജാ സാറിന്റെ ആരാ ഫാൻ അല്ലാത്തത്. പക്ഷെ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് മിനിറ്റിന് മിനിറ്റ് രാജാ സാറിന്റെ പാട്ട് പാടുന്ന ആളാന്ന് എനിക്ക്. മിക്കവാറും ചേട്ടനെ പോക്കും ഈ പരിപാടി കഴിഞ്ഞാൽ, എന്നെ മിക്കവാറും പോക്കും. ചേട്ടന് കിട്ടിയ ഏറ്റവും നല്ല സമ്മാനം, ഒരു
എന്റെ മനസ്സിലെ ഓർമ്മ വന്നു. ഞാനും മഞ്ജു വാര്യരായിരുന്നു അതില് നായിക നായകന്മാർ. അത് 1996 സമ്മാനം ഭയങ്കര ഹിറ്റായിരുന്നു. ഭയങ്കര ഹിറ്റായിരുന്നു. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ കണ്ടു. അതെ അതെ, അതൊരു വില്ല. ഞങ്ങൾ ചോദിക്കാനിരിക്കുന്നു ആ സംഭവം ശരിക്കും നേരിട്ട് കണ്ട ആളെന്ന രീതിയില് ഒരു അനുഭവം. മഞ്ജു ചേച്ചി തന്നെ പറഞ്ഞു, ഞാനിന്ന് ജീവിച്ചിരിക്കാൻ കാരണം മനോജ് കെ ജയൻ എന്ന് പറഞ്ഞു. അപ്പൊ തൊട്ട് ചേട്ടന് സ്വാഗതം, സ്വീകരണം, ജീവൻ രക്ഷാ പുരസ്കാരം. ഇത് മഞ്ജു പണ്ട് പല മാഗസിൻസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പണ്ട് 96 തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിപ്പോ ഈ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ വന്നപ്പോഴാണ് അതിന് കൂടുതൽ ഇത്രയും സെൻസേഷണൽ ആയിട്ട് ന്യൂസ് ആയിട്ടോ, അത് കോൺട്രവേഴ്സി പോലെ എന്തൊക്കെയോ ആയി ഒരുപാട്. അവസാനം ഞാൻ ലാസ്റ്റ് എന്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, രാഷ്ട്രപതി വരെ വിളിച്ചു, ഫോൺ കിട്ടിയില്ല എനിക്ക് എടുക്കാൻ സമയം. അപ്പോ മഞ്ജു വാര്യരെ അടിച്ച താങ്കൾ ഇത്ര ചങ്കൂറ്റമുള്ള ആളാണെന്ന് അറിഞ്ഞിരുന്നില്ല. അതൊരു കമന്റ്. വേറൊരാള്, താങ്കൾക്ക് മഞ്ജു വാര്യരെ കല്യാണം കഴിച്ചുകൂടായിരുന്നു. അങ്ങനെ ഒരാൾ അടിച്ചു കഴിഞ്ഞിട്ടേ എന്തൊക്കെയാ, എന്തെല്ലാം കോമഡികളാണെന്ന് ആ ലെവലിൽ സ്ഥാനത്തി. എന്നാൽ ആ സംഭവം ഞങ്ങൾക്ക് ചേട്ടൻ കണ്ട ആളെന്ന രീതിയിൽ എന്തായാലും ശരിക്കും അവിടെ നടന്നത് ട്രെയിനിന്റെ ഒരു ഷൂട്ടിംഗ് ആയിരുന്നു അല്ലേ? അതായത് ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സ് രംഗമായിരുന്നു. 3 മണിക്കൂറൊക്കെ കാത്തിരിക്കാണ് ഷൊർണൂർ റെയിൽവേ പാളത്തിൽ ട്രെയിൻ വരാൻ വേണ്ടി. ട്രെയിനിന്റെ അപ്പുറത്ത് ക്യാമറ, ഇപ്പുറത്ത് വേറൊരു ക്യാമറ, 3-4 ക്യാമറ വെച്ചിരിക്കുകയാണ്. 48 ബോഗികളുടെ ട്രെയിൻ പോകണം. ഈ 48 ബോഗിയും സ്ട്രഗ്ലിംഗ് ആണ്. ആത്മഹത്യ പിടുത്താണ്. ഏപ്പട്ട ഇവള് നിക്കുന്നുണ്ടോ? മഞ്ജുവിന്റെ ആദ്യത്തെ സിനിമ അവള് തന്നെ പറഞ്ഞത്, മഞ്ജുവിന്റെ ആദ്യത്തെ സിനിമ ആയതുകൊണ്ട് അവള് ഫുൾ ആവശ്യം ആ ക്യാരക്ടറിലേക്ക് അങ്ങ് ഒരുപാട് ഇറങ്ങിപ്പോയി. പക്ഷെ അത്രയും പാടില്ല. നമ്മൾ ആക്ടർ എന്ന് പറയുമ്പോ എപ്പോഴും ഇങ്ങനെ ഞാൻ പിടിക്കുന്നിടത്ത് അവിടെ നിക്കണം. പിന്നെ പോരത്, എല്ലാം മറന്നുപോയി. എനിക്കിത് മനസ്സിലാവുന്നുണ്ടോ? ഞാനടുത്ത് ഇതെന്താണ് റിയൽ ആത്മഹത്യ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല എനിക്ക് ഒരുപാട്. കാരണം ഇത് എന്താ സംഭവിക്കുന്ന അറിയത്തില്ലോ. ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ? അവസാനം ഞാൻ പിടിച്ച് എന്റെ സർവ്വ ആരോഗ്യം കൊണ്ട് പിടിച്ച് നിർത്തി ട്രെയിൻ പോയി കഴിഞ്ഞു. ഞാൻ അണച്ചു കുത്തിയ ഒറ്റ അടി അടി വരെ ഷോർട്ടാണ്. ഇതുവരെ ഷോർട്ടായി 49 പോയി. ഇതിന്റെ ഇടയ്ക്ക് കൂടാണ് ക്യാമറയിലൂടെ കാണുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പിൽ കൂടെ കാണാൻ വേണ്ടിയാണ് ക്യാമറ ഇപ്പുറത്ത് വെച്ചിരിക്കുന്നത്. ഈ സ്ട്രഗ്ലിങ് പോയി കഴിഞ്ഞാൽ അടിക്കുന്നവരെ ഷോർട്ടാണ്. ഭയങ്കര ക്ലാപ്പ്. ഈ ബോഗി തീരുന്നവരെ സ്ട്രഗിൾ ചെയ്യുക, ബോഗി തീർന്നു കഴിഞ്ഞാൽ അടിച്ചിട്ട് അണച്ചു നോക്കുന്ന, രണ്ടുപേരും അണച്ചു നോക്കുന്ന. എന്നിട്ട് അവള് എന്നിലേക്ക് ചേരുന്നു, ഞാൻ അവൾക്ക് ജീവിതം കൊടുക്കുന്നതായിട്ടാണ് പടത്തിന്റെ ക്ലൈമാക്സ്. ഞാൻ പറയും, ആർക്കൊക്കെ വേണമെങ്കിലും എനിക്ക് വേണ്ടി നിന്നെ എന്ന് പറഞ്ഞിട്ട് പിടിക്കുന്നതാണ് ക്ലൈമാക്സ് പടം തീരുന്നത്. അല്ലെ, ഇടയ്ക്ക് കഥാപാത്രമായി മാറുമ്പോഴേ നമുക്കൊരു ഇത് ആരെയും അല്ല, ഞാനാണ് അതാണ് ഷോർട്ട്. അവൾ ശരിയാണ് കേട്ടോ. അന്ന് മഞ്ജുവാരിയോട് പറഞ്ഞ അവള് അന്ന് ചത്തുപോയനായിരുന്നു, അവളല്ല ഞാനിവിടെ പോയനായിരുന്നു. പക്ഷെ എന്നെ രക്ഷിച്ചത് ഞാൻ തന്നെയാണ്. എന്നെ രക്ഷിക്കാൻ ആരുമില്ല. അങ്ങനെ ഒരു സംഭവം സത്യമാണ്. മഞ്ജു തുറന്നു പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ മഞ്ജു വാര്യരുടെ ജീവൻ രക്ഷിച്ച സ്ഥിതിക്ക് മനോജ് കെ ജയന് മനോരമ നൽകുന്ന സ്വീകരണം ഇവിടെ വെച്ചൊരു സ്വീകരണം ഞങ്ങൾ തരാൻ ചേട്ടൻ സർപ്രൈസ് കണി ഞങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. നമ്മളെ കണി എന്ന് പറയുമ്പോ ആദ്യം ഓർമ്മ വരുന്ന കണി മീശമാതല്ല കണിയാണ്. ആ കണിയല്ല കേട്ടോ, അത് കണിയാണ്. ഞാൻ അതുപോലെ കണി തിരിച്ചു കാണിക്കും. ഞാൻ അതിനുള്ള റെഡി ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്, അത് ആലോചിച്ചോണം കേട്ടോ. അതിന് റെഡി ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. അയ്യോ, ഞാൻ കാണിക്കണില്ലേ, ഞാൻ ആരെയും ഒരു കണി കാണും. അപ്പൊ ചേട്ടൻ തിരിഞ്ഞു നിന്നു, ഇപ്പൊ കണി വരും പുറയില്ല. തിരിഞ്ഞു നിന്നാലാണ് ആക്ഷൻ വരുന്നത്. കണ്ണടച്ചു മനേട്ടാ, കണ്ണടച്ച് തന്നെ ഇരിക്കണം. ഞാൻ പറയുമ്പോ തിരിയണം കേട്ടോ. ഇതേപോലെ ഒരു സമ്മാനം ഒരു പക്ഷെ വർഷം വർഷം ചേട്ടൻ കിട്ടുന്നതായിരിക്കണം. പക്ഷേ ഞങ്ങൾ തരുന്ന സമ്മാനത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. ഇനി തിരിഞ്ഞു കേട്ടാ. ഹേയ് കൃഷ്ണ ഗുരുവരപ്പ, രക്ഷിക്കണേ. എന്തൊരു ഐശ്വര്യ ഈ സ്റ്റേജിലല്ലേ, നമുക്കൊരു വല്ലാത്തൊരു ഒരു അമ്പലത്തിലൊക്കെ നിക്കുന്നതിന്റെ ഒരു പ്രതീതി.
പച്ചസാരി മഞ്ഞ മിക്സ് ചെയ്ത സാരികളൊക്കെ ഒരു വിഷുക്കണി ആ ശരിക്കും കൊന്ന കൊടുത്തു ആ സത്യം ഞാനൊരു ഈസ്റ്ററിനൊരു വൈറ്റും ഈസ്റ്ററിനൊരു വൈറ്റും വിഷുവിന് ഒരു മഞ്ഞയും കൂടെ ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയതാണ് ഞങ്ങൾ ഫാറ്റിസിൽ തയ്യാറാക്കിപ്പിച്ച ഒരു സാരിയാണ് കേട്ടോ കലകി ചേട്ടാ ഇനി ഒന്നും ഒന്നും മൂന്നും പറയുമ്പോ അറിയാലോ കുറച്ച് കൊച്ചു 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 ഗെയിംസ് ഒക്കെ ഞങ്ങളുടെ ഒരു ഇതാ പക്ഷെ മനോജേട്ടൻ വരുമ്പോ ഞങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടിച്ചുള്ള ഭയങ്കര തവളച്ചാട്ടവും അങ്ങനത്തെ ചാക്കിക്കേറ്റോ അമ്പയത്തോ ഒന്നും വെക്കണില്ല പക്ഷെ ചേട്ടൻ റെഡിയാണ് അത് വേറെ കാര്യം പക്ഷേ ചേട്ടൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഗെയിം തന്നെയാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ കുറെ വിഷുക്കണി നമ്മൾ കണ്ടല്ലോ ഇത് എന്ത് വേണേലും പ്രോപ്പർട്ടി ആക്കി എടുത്തുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ഒരു ഐറ്റം അല്ലെങ്കിൽ ഞാനിപ്പൊ ആപ്പിൾ പറയും തേങ്ങ പറയും എന്ത് വേണമെങ്കിലും ഞാൻ പറയും ഇപ്പൊ ഞാൻ ആദ്യം പറയുന്നത് മുന്തിരിങ്ങ ഒരു പാട്ട് പെട്ടെന്ന് ഞാൻ എന്ത് പറയുന്നു അത്തെ കുട്ടി അഞ്ചുപേരെ ഞാൻ എണ്ണും അതിനുള്ളിൽ പാട്ട് പാടണം മുന്തിരിയുമായിട്ട് ബന്ധപ്പെട്ട് സൂപ്പർ മുന്തിരി യാതൊരു പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ തൊടുശോഭയും നിറമുന്തിരിയും മുഖസൗരഭമോ പകലും അടുത്തതിലോട്ട് ഞാൻ പോകുന്നു പഴം 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 വെച്ചിട്ട് ചേട്ടൻ ഭയങ്കര ബുദ്ധിമുട്ട് അത് ഞാൻ വെല്ലുവിളിക്കാണ് ഞാൻ പാടാൻ റെഡിയാ പഴം തമിഴ് പാട്ടിഴയും ശ്രുതി പഴയൊരു തമ്പുരു തേങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈ നമയങ്ങി ഇത്രയും മതി ബാക്കി എനിക്ക് പരിചയമില്ല രണ്ട് പോയിന്റ് ചേട്ടന് കിട്ടിയിരിക്കുകയാണ് ഞാൻ വെല്ലുവിളിക്കുന്നു തണ്ണിമത്തൻ തണ്ണിമത്ത പക്ഷെ ചേട്ടൻ ഒരിക്കലും പാടാൻ സാധ്യതയില്ല ഒരിക്കലും പാടാൻ സാധ്യതയില്ല വൺ ആ തണ്ണീർമത്തൻ തേടി വന്ന കന്നുകുട്ടി തണ്ണീർമത്തൻ തേടി വന്ന കന്നുകുട്ടി സ്വാമി ആക്ച്വലി തണ്ണീർ തൊട്ടിലാണ് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് അല്ല ഇത് ഞാൻ സമ്മതിച്ചു സമ്മതിച്ചു ലാസ്റ്റ് ഇത് എളുപ്പമാണ് ഇത് കൊടുക്കാൻ പാടില്ല കാരണം ഇത് എല്ലാവർക്കും അറിയാം മുല്ലപ്പൂ ഡീസന്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ് മുല്ലപ്പൂ മുല്ലപ്പൂ വെച്ച് ഒരുപാട് പാട്ടുണ്ട് എന്റെ പ്രിയതാരം എക്കാലത്തെയും പ്രിയതാരം നസീർ സാറിന്റെ പാട്ടാണ് മുല്ലപ്പും പല്ലിലോ മുക്കൂറ്റി കവിളിലോ അല്ലിമലമിഴിയിലോ ഞാൻ മയങ്ങി സോങ് ആണ് നസീർ സാറും ജയഭാരതിയാണ് അതിൽ ആദ്യത്തെ ആ ഫസ്റ്റ് പാർട്ടില്ലേ മലം അത് റിമിയും കുറവ ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് കവി ഉദ്ദേശിച്ചത് അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഞാൻ എന്നെ കുറവാന്ന് വിളിച്ചാനായിട്ട് എടുത്തിരിക്കുന്നു അല്ല നമ്മളിത് മലം കുറവാന്നൊക്കെ തമാശക്കായിട്ട് പറഞ്ഞെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആരോഗ്യ കാര്യത്തിലെ മുഖം അല്ലല്ലോ നമ്മളിപ്പോ പാടിയില്ല മലം കുറവ് പാടിയില്ലോ ഇത് പോകാതെ ഒരുപാട് വിഷമിക്കുന്ന കാലമാണ് വിഷമിക്കുന്ന മാത്രം വിട്ടോ വിഷമം നമ്മുടെ ഉള്ളില് മറ്റുള്ളവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അത് മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്നു നമ്മുടെ അസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾ കൂടുതൽ പ്രതിവിധി എന്താണ് റിമി ഏറ്റവും നല്ല പ്രതിവിധിയാണ് പഴങ്ങള്
ഫ്രൂട്ട്സ് ഇതേപോലെ ഫ്രൂട്ട്സ് രാത്രി കഴിച്ചിട്ട് കിടക്കുക, അല്ലെങ്കിൽ ഒത്തിരി ആയുർവേദത്തിലും ഇംഗ്ലീഷ് മരുന്നിലും ഒക്കെ ഉണ്ട്, പക്ഷെ അതിലൊന്നും പോവാണ്ട് മാക്സിമം പ്രകൃതിദത്തമായ നമുക്ക് എല്ലാം വേണ്ട ചേട്ടാ. ഈസ്റ്ററിന് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യം വാരി വലിച്ച് നോയമ്പെല്ലാം 50 നോയമ്പൊക്കെ കഴിഞ്ഞിട്ട് ബീഫും ചിക്കനും എല്ലാം കൂടെ കഴിക്കും, പിറ്റേ ദിവസം 2 ദിവസത്തേക്ക് ഭയങ്കര പ്രോബ്ലം. അപ്പൊ അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് മസ്റ്റ് ആയിരിക്കണം. അത് പാടങ്ങളുടെ മുഴുവൻ എന്തായാലും വേണം. ഇനി ചേട്ടന് വീണ്ടും ഞങ്ങൾ സർപ്രൈസുകൾ തന്നോണ്ടിരിക്കുകയാണ്. ഇതായിരിക്കും ചേട്ടന് ഏറ്റവും എന്നും ഓർക്കുന്ന ഒന്നും ഒന്നും മൂന്നിൽ വന്ന കുറെ വർഷങ്ങളൊക്കെ കഴിയുമ്പോ ഈ സംഭവമായിരിക്കും ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ മനസ്സിൽ നിൽക്കുന്നത്. ഇപ്പൊ പറഞ്ഞ കാര്യമല്ല ഇനി വരാൻ പോകുന്നത്, ചേട്ടൻ കണ്ടോളൂ, അതും ഒരു സർപ്രൈസ് തന്നെയാണ്, ഒരു വിഷു കൈ നീട്ടം കേട്ടോ. കൃഷ്ണന്മാരെ ഇങ്ങോട്ട് വന്നേ ചേട്ടന്മാര്. ഇത്രയും ക്യൂട്ടായിട്ട് പിള്ളേർ, ഇത്രയും കുഞ്ഞു പിള്ളേർ നമ്മുടെ പരിപാടിയിൽ ആദ്യമായിട്ടാണ്. അതുമാതിരി നല്ല ഡ്രസ്സൊക്കെ ഒരു ഒരുക്കി ആരാണോ മേക്കപ്പ് ഒക്കെ ചെയ്ത് അവർക്ക് നല്ലൊരു കൈയിടി കേട്ടോ. മരട് കിഡ്സ് വേൾഡിലെ പിള്ളേരായി വന്നിരിക്കുന്നത്. ഇവിടെ പറഞ്ഞത് നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാവരുടെയും പേരൊന്ന് കേക്കാം. ആ എല്ലാവരുടെയും പേര് മിടുക്കരായിട്ട് പറഞ്ഞ. ആ നിരഞ്ജൻ, എന്താണ് ഇത് മാത്രം മനസ്സിലായില്ല. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് നമ്മള് നിക്കുന്നത് ഒന്നും ഒന്നും മൂന്നില്ല കേട്ടോ. ഈ പരിപാടി കാണാറുണ്ടോ? ഏ ടി വിയിൽ കാണാറുണ്ടോ? ഇത് ആരും നിക്കുന്ന ചേട്ടായി അറിഞ്ഞുവിടാ. അരുൺ, അതാണ് ആ ചേട്ടന്റെ പേര് പറഞ്ഞേ. ഇവര് ഒരു പാട്ട് മനോജ് മൊത്തം സന്തോഷല്ല നമുക്ക്. ഇവരുടെ ഇവർക്ക് വേണ്ടി ആര് പാടും? ഞാൻ ഇവര് റെഡിയാക്കിട്ടുണ്ട്. അപ്പൊ ചേട്ടന് വേണ്ടി റിമി ചേച്ചി പറയുമ്പോഴേ പാടുള്ളു കേട്ടോ. 1 2 3 4 ഭഗവാനെ നന്നായി പാടി. ശരിക്കും കുറച്ച് അഞ്ച് ഭഗവാന്മാര് അല്ലേ ഇവര്, ശരിക്കും ദൈവങ്ങള് തന്നെയാ. ഭഗവാന്മാരെ ഞങ്ങൾക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പൊ ഒരു സമ്മാനം മനോജ് ചേട്ടൻ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ തരും കേട്ടോ. തരാം. സമ്മാനം എടുക്കും. അജ്മീർ സ്റ്റീം മേഡ് പുട്ടുപൊടി നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ 5000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ കൃഷ്ണൻ ഭഗവാൻമാർ. പിള്ളേരെ കണ്ടപ്പോ ഭഗവാന്മാരെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം. ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയതാണ്. അത് മാത്രല്ല അമൃതിനെ ഭയങ്കര മിസ് ചെയ്യുന്നതായിട്ട് എനിക്ക്, ഭീകരമായിട്ട് മിസ് ചെയ്യുന്നു. ഞാൻ അതിൽ എവിടെയോ എന്റെ കുഞ്ഞുണ്ടോ ഇങ്ങനെ മുഖം നോക്കിപ്പോയി. ഈ മനോജേട്ടനായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴേ മനോജേട്ടനെ പലപ്പോഴും തെറ്റിദ്ധരിച്ചു പോയ ഒരു കാര്യം, എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യം ഞാനോട് എനിക്ക് അറിയാവുന്ന പേഴ്സണലി അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാൻ പറയാണ്. മനോജേട്ടന്റെ സംസാര രീതിയിൽ ചിലപ്പോ ചിലവർക്ക് എപ്പോഴും ചേട്ടൻ കേൾക്കാറുള്ള സാധ്യതയാണ്, ഈ പുള്ളി വല്ലോ കഴിക്കുന്ന ആളാണോ വെള്ളം അടിക്കുന്ന ആളാണോ അതെന്നെ. പക്ഷെ സത്യം എന്തെന്ന് പറഞ്ഞാല് നമ്മൾ ഒരു മാസമൊക്കെ ഒരുപാട് പ്രോഗ്രാമിനൊക്കെ പോയിട്ടുണ്ട്. മദ്യം എന്ന് പറഞ്ഞ സാധനം ഒരു തുള്ളി എനിക്ക് ഈ അടുത്ത് നിർത്തിയതാണോ പണ്ട് തൊട്ടേ ഉണ്ടോ ഇല്ല, 11 വർഷത്തോളം ആയിട്ടില്ല.
പക്ഷെ സംസാര രീതിയിൽ എപ്പോഴും ഒരു കുടിയ ചെറിയൊരു കുഴച്ചിലുണ്ട്. അത് ചിലപ്പോ നമ്മള് ഈ ഡബിങ്ങിനൊന്നും അറിയില്ല, ഒരു സിനിമയിലും ആ കുഴച്ചിലില്ലല്ലോ. നമ്മുടെ കഥാപാത്രങ്ങൾക്ക് അത് കൊടുക്കില്ല, നമ്മള് ക്യാഷ്വൽ ആയിട്ട് സംസാരിക്കുമ്പോൾ അറിയാതെ വരുന്നതാണ്. എന്റെ അടുത്ത് ഒരു റേഡിയോ പ്രോഗ്രാം ഉണ്ട് കണ്ടിട്ട്, ചേട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യാം ചേട്ടാ, റേഡിയോ പ്രോഗ്രാം ഇത്രയും പുള്ളി തണ്ണി അടിച്ചിട്ട് ബോറായി പോയി ചേട്ടാ, ഇന്നലെ ഇന്റർവ്യൂ കേട്ടു, എന്ത് വെള്ളമാ ചേട്ടാ ഇങ്ങനെ കയറി ഒരു റേഡിയോ പ്രോഗ്രാം. എന്റെ പൊന്നു സുഹൃത്ത് അങ്ങനെയല്ലേ, ഞാൻ ഒന്നാമത് രാത്രിയിൽ റെക്കോർഡ് ചെയ്തു, എനിക്ക് വല്ലേ തന്നെ എനിക്ക് ഒരുമാതിരി കഴാകുഴ ഒരു സംസാരമുണ്ട്. അപ്പൊ അതിനോട് ഇങ്ങനെ ആയിപ്പോയതാ. എന്നാലും ചേട്ടാ അത് മോശമായി പോയത്, അവര് വിശ്വസിക്കാതെ ശരി. പക്ഷെ പാടുമ്പോഴുള്ള ആ ഗാംഭീര്യവും അഭിനയിക്കുമ്പോഴുള്ള ആ ഒരു വേറെ ഒരു ഒരു നടന വൈഭവം അത് വേറെ, അതിൽ നോക്കിയാ പോരെ. സംസാരിക്കുമ്പോ എങ്ങനെ വേണേ ആയിക്കോട്ടെ, നമ്മള് തട്ടേ മാറും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഒരു പാട്ടും കൂടെ ഞങ്ങൾക്ക് കേൾക്കണം. ഓക്കേ, മലയാളം തന്നെയാണോ? അല്ല, മലയാളം മാറ്റി പിടിച്ച ഒരു ഹിന്ദി ആവാം, അന്യഭാഷ. അന്യഭാഷ റോയൽറ്റി കൊടുക്കണ്ട. ഞാൻ ബാത്റൂമിൽ കയറി കുറ്റിയിട്ടു, പാട്ട് കട്ടാകുന്നില്ല, ഞാൻ മൂത്രം അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ബാക്കിയൊന്നും ചെയ്തില്ലായിരുന്നു. സ്ത്രീകളിൽ താങ്കൾ ആദ്യം ശ്രദ്ധിക്കുന്ന കാര്യം ഒന്നുകൂടെ പറയും, അതൊക്കെ ഭയങ്കര റിസ്കി ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ ആലോചിച്ചോണം പറയാം. ഒന്നും ഒന്നും ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ഒന്നും ഒന്നും മൂന്ന് പവേർഡ് ബൈ അജ്മി സ്റ്റീം മേഡ് പുട്ടുപൊടി. ഈസ്റ്റർ വിഷു സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മുടെ പ്രിയ മനോജ് കെ ജയൻ, എത്ര വലിയ നടനാണെങ്കിലും അതിന്റെ യാതൊരു അഹംഭാവമില്ലാത്ത എളിമയുടെ എന്താ പറയാ, എത്ര നല്ല. ഇവിടെ ഇരുന്ന് നമ്മുടെ ഓർക്കസ്ട്ര തന്നെ എല്ലാരും പറയോ, യോ റിമി എന്റെ ഇടയ്ക്ക് ബ്രേക്ക് കിട്ടിയപ്പോ എന്നോട് പറയും ഇത്രയും പാവാന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. കാരണം സാധാരണ ഇന്റർവ്യൂല് കുട്ടൻ തമ്പുരാനിലെ റോളിനെ പറ്റി പറയും മനോജ് കെ ജയൻ. അങ്ങനെ വരം പിടിക്കുമ്പോ നമ്മൾ പറയാത്തില്ല ആ കുട്ടൻ തമ്പുരാനെ കുറിച്ച് പറയും, ആ കുട്ടൻ തമ്പുരാനെ കുറിച്ച് പറയുമ്പോൾ അവിടെ നമ്മൾ അതിപ്പോ റിമിയുടെ കൂടെ ഇരിക്കുമ്പോ റിമിയുടെ ഒരു സംസാര ശൈലിയിൽ നമ്മൾ അറിയാതെ റിമിയിലേക്ക് ആവാഹിച്ച് കേറി നമ്മളും ഒരു ചെറിയ രീതിയായിട്ട് മാറും. അതാണ് റിമിയുടെ ഒരു പ്രത്യേകത. ഇപ്പൊ ഹാപ്പി ആയിട്ട് കുടുംബജീവിതം നല്ല സന്തോഷമായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയേക്കുന്ന കാര്യത്തില് ഏറ്റവും കൂടുതൽ ഏറ്റവും അപ്ഡേറ്റ് ചെയ്ത് മമ്മൂക്ക കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഒപ്പത്തിനൊപ്പം നിങ്ങൾ രണ്ടുപേരെയായിട്ട് ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ വേറെ ആൾക്കാരും ഉണ്ടാവും. പക്ഷെ എന്റെ അറിവില് ഇപ്പൊ ഏറ്റവും പുതിയൊരു ട്രെൻഡി ഷൂ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് ഓൺലൈനിൽ നിന്ന് വരുത്തുക, അല്ലെങ്കിൽ പാന്റ് ആയിക്കോട്ടെ, ഷർട്ട് ആയിക്കോട്ടെ, വാച്ച് ആയിക്കോട്ടെ, ഇപ്പൊ കയ്യിൽ തന്നെ ഒരു കൊച്ചു സാധനം പെട്ടെന്ന് കാണിച്ചിരുന്നു. എന്താ ചേട്ടാ ഈ ഇയർഫോണിന്റെ പുതിയൊരു സംഭവം? ഇതാണ് ആപ്പിളിന്റെ ഏറ്റവും പുതിയ പ്രോഡക്റ്റ്, ഐഫോണിന്റെ തന്നെ, ഐഫോണിന്റെ എയർപോഡ്സ്. ഇത് ജസ്റ്റ് ഇതൊക്കെ ഓൺലൈനിൽ നിന്ന് വരുത്തുന്നതായിരിക്കും അല്ലേ? ഇത് യുകെ വയറില്ല, ഇതിങ്ങനെ എടുത്തു വെക്കുക, നമുക്ക് പാട്ട് കേൾക്കാം. ഇത് ഏറ്റവും വലിയൊരു ഒരു സംഭവം ഉണ്ടായത് ഇതും വെച്ചിട്ട്. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ബോംബെ പോയി, ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഏകദേശം ഫ്ലൈറ്റിന്റെ ഒരു സെന്റർ പോർഷനിലായിരുന്നു എന്റെ സീറ്റ്. അവിടെ നിന്ന് ഒരു 10 seat ലെയർ കഴിഞ്ഞിട്ടാണ് ബാത്റൂം. അപ്പൊ ഞാൻ ഇത് ഈ സാധനം കൂടെ വെച്ച് മൊബൈലിൽ പാട്ട് ഇട്ടിട്ട് ഓൺ ചെയ്തിട്ട് ഞാൻ ഇത് വെച്ച് നടന്നു. എനിക്കറിയാം അവിടെ എത്തുമ്പം കട്ടായി പോകും. ഞാൻ ബാത്റൂമിൽ കയറി കുറ്റിയിട്ടു, പാട്ട് കട്ടാകുന്നില്ല, ഞാൻ മൂത്രം അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ബാക്കിയൊന്നും ചെയ്തില്ലായിരുന്നു. അത് ചെയ്തോണ്ട് ഇപ്പോഴും പാട്ട് കേട്ടു, പാട്ട് നടക്കുന്നു, വളരെ അത്ഭുതകരമായിട്ട്. അന്നും ഇന്നും എന്നും എങ്ങനെ ചേട്ടാ ഇതേപോലെ ഗ്ലാമർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു? ഇങ്ങനെയുള്ള ഈ ചോദ്യങ്ങൾ തന്നെ നമുക്ക് വളരെ യൗവനം തിരിച്ചു തരും ഓരോരുത്തർ ചോദിക്കുമ്പോൾ തന്നെ. പിന്നെ ഞാൻ പൊതുവെ എൻ്റെ പിറന്നാളുകൾ ആഘോഷിക്കാറില്ല. 35 വയസ്സായി, 35 വയസ്സായെന്ന് അത് അന്ന് ബർത്ത്ഡേ വ്യത്യാസം. ഞാൻ അത് ഉദാഹരണം എന്റെ വയസ്സല്ല പറഞ്ഞു, 35 വയസ്സായ ഒരാള് അന്ന് ആഘോഷിക്കുമ്പോ അവൻ ആലോചിക്കാം, ഓ നാളെ 35 വയസ്സാവുക അല്ലെ, ഇന്നായി. ആ വിചാരം എനിക്കില്ല. അതാണ് പിറന്ന വീണപ്പോ ഉള്ള പോലെ എന്നെ മനസ്സിലായിട്ട് നടക്കും.
വേറൊരു ക്വസ്റ്റ്യൻ ആലോചിച്ചു പോയതാ. ശരി, ആ ക്വസ്റ്റ്യൻ വരട്ടെ. ഞാൻ ആ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നേരത്തെ നമ്മൾ കുറച്ച് പാടങ്ങൾ പറഞ്ഞില്ലേ, ബാക്കി ഇപ്പൊ പാടിയതെല്ലാം വേറെ ആൾക്കാരുടെ, അതായത് ചേട്ടന് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് പാട്ടുകളാണ് പാടിയത്, എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ ഒരു ആഗ്രഹം. ഇപ്പൊ ഞാൻ വേറെ കാര്യം കേട്ടതേ, ഈ ചമയത്തിലെ രാജഹംസമേ ചിത്രേച്ചി പാടിയ പാട്ടൊക്കെ പാകിസ്ഥാനി, ഏതോ ഒരു പാകിസ്ഥാനി വരെ പാടി ഫേസ്ബുക്കിലൊക്കെ വന്നിരുന്നു. അതെന്ന് ഞാൻ ഞെട്ടിപ്പോയി. അതെനിക്ക് ഒരു ഭയങ്കര ഓണറായിട്ട് തോന്നിട്ടു. അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചതും ജോൺ സീട്ടന്റെയും കൈത്തപ്പുറത്തിന്റെയും ആ കോമ്പിനേഷനിൽ ആ പാട്ടിൽ അഭിനയിക്കാൻ പറ്റിയതും ആ പാട്ട് ഭരതേട്ടന്റെ ഡയറക്ഷനിൽ പുറത്തു വന്ന് അത് ഇത്രയും വർഷത്തെ, ഇപ്പൊ 25 വർഷമാവുന്നു, ഇപ്പോഴും അത് പാകിസ്ഥാനിലെ ഒരു കുട്ടി ആ പാട്ട് പാടി അത് പോപ്പുലർ ആകുമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു പാട്ടിൽ അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റും ഒരുപാട്. അത് മാത്രമല്ല, ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, അഭിനയിച്ച സിനിമകളിലൊക്കെ തന്നെ നല്ല നല്ല പാട്ടുകൾ കാതിൽ തേന്മഴയായി. ഇപ്പൊ നേരത്തെ പറഞ്ഞ ചമയത്തിലാണെങ്കിലും ഇതിൽ നീലരാവിലെ എന്തോ ഒരു പാട്ടുകൾ. അപ്പൊ ആർക്കൊരു വിഷമം വരണ്ട, അഭിനയിച്ച സിനിമയില് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് പാട്ടിതായിരിക്കും. എന്നാലും ഏതെങ്കിലും ഒരു പാട്ട്, സിനിമയുടെയും അഭിനയത്തിന്റെയും കുറച്ച് മേഖലകൾ നമ്മൾ കളിയിൽ അല്പം കാര്യം, കാരണം കുറച്ച് നേരമായിട്ട് നമ്മൾ കളി തമാശകളാണ്. വീണ്ടും ഒന്നും ഒന്നും മൂന്നെന്ന് പറയുമ്പോ സീരിയസ് കാര്യങ്ങൾ മാത്രം പോരാ. ഇതാ ഞാനൊരു 16 ക്വസ്റ്റ്യൻസുമായിട്ട് വരാൻ പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താങ്കൾക്ക് ലഭിച്ച ആദ്യ പ്രതിഫലം 1850 രൂപ. എവിടെ? അനന്തവൃത്താന്തം എന്നുള്ള സിനിമ. ശരി ശരി. അപ്പൊ അതിന് 2000 രൂപയൊക്കെയാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ അത് ഇടയ്ക്ക് അങ്ങനെ 250 രൂപ മേടിച്ചു എന്നുള്ള ഇതുകൊണ്ട് അത് കഴിച്ചിട്ട് 1750 രൂപ നേരെ കിഴക്കുകോട്ടയിലെ ടൈറ്റാൻ്റെ ഷോറൂം. അന്ന് ടൈറ്റാൻ്റ് ഇറങ്ങിയ സമയം ടൈറ്റാൻ്റെ ഒരു വാച്ച് മേടിച്ചു ഒരു 650 രൂപയ്ക്ക്. അന്നേകാണ്ട വാച്ച് ഭ്രമം. 1750 കിട്ടിയപ്പോഴേ 600-750 രൂപ വാച്ച് മേടിച്ചു. അമ്മയുടെ കയ്യിൽ 500 രൂപ കൊടുത്തു. അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണ്. പറയൂ. സ്വന്തം സൗന്ദര്യത്തിൽ ഒരേ ഒരു മാറ്റം വരുത്താൻ ദൈവം ഒരവസരം തന്നാൽ എന്തു മാറ്റമായിരിക്കും വരുത്തുക? നമ്മളിപ്പോ എല്ലാരും എല്ലാം തികഞ്ഞവരല്ലോ. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം, എന്റെ മൂക്കൊന്ന് നേരെയായിരുന്നെങ്കിൽ. അപ്പൊ നിങ്ങൾ ചോദിക്കുക, എന്താ മൂക്കില്ലേ? അതല്ല, എന്റെ സുഹൃത്തിൽ ഞാൻ ഓക്കെയാണ്, ഒന്നും മാറ്റം വരുത്തണ്ട. മാറ്റം ഇതൊക്കെ മതി. എനിക്കൊന്ന് ഇടതിരിക്കുന്ന പോലെ വലത്തോട്ടായാലും വലത്തിരിക്കുന്ന ഇടത്തോട്ടായാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഒന്നും മാറ്റണ്ട, ഒന്നും മാറ്റണ്ട. ഇങ്ങനെ പോയതേ. സ്വന്തം പ്രായത്തിൽ നിന്ന് 15 വയസ്സ് കുറച്ച് പറയുക. കഴിഞ്ഞ് 15 വയസ്സ് കുറച്ച് പറയുക. ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞ 20. ഞാൻ 28. ആ ശരി. താങ്കൾ കഴിച്ചതിൽ ഏറ്റവും വിചിത്രമായ ഭക്ഷണം? കഞ്ഞിയും പയറും. കാരണം ഇന്ന് അതെല്ലാം വിചിത്രമായിട്ട് ആൾക്കാർക്ക് തോന്നുന്നു. കഞ്ഞിയും പയറും. കഞ്ഞിയും പയറും കഴിക്കുമോ? ഇന്നത്തെ കാലത്ത് എനിക്ക് വിചിത്രമായിട്ട് ആളുകളുടെ മനസ്സിൽ തോന്നുന്ന ഒരു ഭക്ഷണം കഞ്ഞിയും പയറും. ഞാൻ കഞ്ഞിയും പയറിൻ്റെ ആളാണ്. ഡെയിലി കഞ്ഞിയും പയറും ഉണക്കമീനും ചമ്മന്തിയും ഇല്ലാതെ എൻ്റെ ഒരു ദിവസം തീരില്ല. അങ്ങനെ ചേട്ടാ ഞാനൊരു കട പറഞ്ഞുതരാം. തിരുവനന്തപുരത്തോട്ട് പോകുന്ന ബൈ റോഡ് പോകുന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡായിട്ട് മംഗലപുരം എന്നൊരു സ്ഥലത്തുണ്ട്, കാന്താരി എന്നാ കടയുടെ പേര്. ഓ എന്റെ പൊന്നേ, ഒരു ചട്ടി ഇങ്ങനെ ഞാൻ വിശന്ന് കയറുമായിരുന്നു. ഒരു കൊച്ചു കട, ഫാമിലിക്ക് വേണ്ടി ചെറുതായിട്ടും തിരിച്ചിട്ടുണ്ട്. ഒരു ചട്ടിയില് പഴയങ്കഞ്ഞി കടയാണ് കേട്ടോ, നിങ്ങൾ എല്ലാവർക്കും കാണാം. ഒരു ചട്ടിയിൽ ഇങ്ങനെ തരും, എന്നിട്ട് മത്തിക്കറിയും ഉണക്കമീനും ഒക്കെ സൈഡ് ഡിഷായിട്ട് വരും. ഓ അതിൻ്റെ അകത്ത് കപ്പയും പച്ചക്കറി എല്ലാം കൂടെ. ഓ എനിക്കറിയില്ല, മംഗലപുരം എന്ന് പറയുന്ന സ്ഥലത്ത്, കാന്താരി. ഓർത്തു വെച്ചാൽ ഇനി ഓർത്തു വെച്ചാൽ മതി കേട്ടോ. സ്ത്രീകളിൽ താങ്കൾ ആദ്യം ശ്രദ്ധിക്കുന്ന കാര്യം? പെരുമാറ്റം. പിന്നെ അതെ, അല്ല പൊതുവെ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഒരു സൗന്ദര്യത്തിലും സ്ത്രീയെ കാണുമ്പോ, എനിക്ക് അവളുടെ പെരുമാറ്റത്തിലാണ് എന്റെ ശ്രദ്ധ. വേറൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല, കാരണം രണ്ടാമത്തെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. വലിയ കുഴപ്പമില്ല, പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. പുരുഷന്മാരിൽ താങ്കൾ ആദ്യം ശ്രദ്ധിക്കുന്ന കാര്യം ആണോ? അങ്ങനെയുള്ളൊരു വട്ടം അടുക്കുകയില്ല, കാണുമ്പോ തന്നെ മനസ്സിലാവും. കാരണം ഞാൻ ജാടയാണ്, എന്നെക്കാളും ജാട കുറഞ്ഞു മതി. ഞങ്ങൾ സമ്മതിക്കല്ല. എനിക്ക് ജാടയുണ്ടായി, എന്റെ ജാടയില്ലെന്ന് ഇവിടെ ഡിക്ലെയർ ചെയ്ത് ഞാൻ രക്ഷപ്പെട്ടു. ജാടയും എന്തത് ജാടയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ അപ്പുറത്ത് ജാടയാണ്. അങ്ങനെയുള്ള അടുത്ത് നമ്മൾ പോകാറില്ല. ജാടയുണ്ടോ
ആദ്യം തന്നെ ചോദിക്കും ഹലോ ഹലോ നിങ്ങൾക്ക് ജാഡുണ്ട്. ശരി, അടുത്ത ചോദ്യം. താങ്കളെ ഒരു അധ്യാപകനായി നിയമിച്ചാൽ ഏത് വിഷയമായിരിക്കും താങ്കൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകാൻ തിരഞ്ഞെടുക്കുക? ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയം കണക്ക്. കണക്ക്, കാരണം എനിക്ക് SSLC ഏറ്റവും കൂടുതൽ മാർക്ക് കണക്കിനായിരുന്നു. ഷോ, അങ്ങനെ ഇന്നേ വരെ ആരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ നോക്കിയ പേപ്പർ നോക്കിയപ്പോ ഫസ്റ്റ് പേപ്പറിന് 8 സെക്കൻഡ് പേപ്പറിന് 4. ആദ്യ പ്രണയിനിയുടെ പേര് പ്രണയിനി പ്രിയേ, മാനസ പ്രിയേ പ്രണയിനി പ്രിയേ, പ്രിയേ പ്രണയിനി പ്രിയേ, മാനസ പ്രിയേ പ്രണയിനി പ്രിയേ. എനിക്കൊന്ന് വിഷ്ണു പ്രിയ എന്ന് തോന്നുന്നു. താങ്കൾ ഒരു ദേശാടനത്തിന് ഇറങ്ങുകയാണെങ്കിൽ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആരായിരിക്കും, ഭാര്യ അല്ലാതെ? താങ്കൾ ഒരു ദേശാടനത്തിന് ഇറങ്ങുകയാണെങ്കിൽ ചിലർ വിചാരിക്കില്ല ഒരു സുപ്രഭാതത്തിലാണ് തോന്നുന്നത് ഹിമാലയത്തിലോട്ട് പോവാം, വേണ്ട ഇനി ജീവിതം ഇനി അവിടെയാവാം എന്ന് തീരുമാനിക്കില്ല. അങ്ങനെ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, ഭാര്യയെ കൂടാതെ, ഭാര്യയുണ്ട് അത് കൂടാണ്ട് ഒരാളും കൂടെ. അത് കൂടാണ്ട് ഒരാളെന്ന് ഞാൻ ഡ്രൈവർ ആരെങ്കിലും കൊണ്ടുപോണ്ടേ? അങ്ങനെ ഒരാളെ വിചാരിച്ചു, ആളെ വിചാരിച്ച് കൊണ്ടുപോണ്ട. ആള് നമ്മള് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണ്ടേ റമി. അല്ല, ചിലർ പറയും ഇപ്പൊ സോപ്പൊക്കെ മാറി ഷവർ ജെല്ലാണ്, കാരണം സോപ്പ് തൊലിച്ചു പെട്ടെന്ന്. സ്ത്രീകൾ അങ്ങനെ ഒരു പതുക്കെ സോപ്പ് തഴുകിയിട്ട് അങ്ങ് വിടും, പക്ഷെ പുരുഷന്മാരിട്ട് അങ്ങ് ബാധിച്ചു ബാധിച്ചു ബാധിച്ച് അവർക്ക് ആകെയുള്ളൊരു സുഖം മാത്രമേ മാത്രം വേറെ പ്രത്യേകിച്ച് ഒരു. ആ നിമിഷത്തിൻ്റെ നിർവൃത്തി ഞാനൊരാവണി തന്നളായി മാറി. ഒന്നും ഒന്നും താങ്കൾ ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഡ്രീം ക്യാരക്ടർ? ഞാനങ്ങനെ ഒരു ക്യാരക്ടറും ഡ്രീം ചെയ്തിട്ടല്ല എനിക്ക് കിട്ടിയിട്ടുള്ളത്. എൻ്റെ കുട്ടൻ തമ്പുരാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പല പടങ്ങളും, അവാർഡ് കിട്ടിയ പല പടങ്ങളും, അനന്തപത്രം നമ്മൾ ഡ്രീം ചെയ്യാത്തതാണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത പടങ്ങൾ. അതുകൊണ്ട് അങ്ങനെ ഡ്രീം കാണാറില്ല കഥാപാത്രങ്ങൾ. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ക്യാരക്ടർ ഞാൻ നമ്മൾ ആരും ഒട്ടും പ്രതീക്ഷിച്ചില്ല. കുട്ടൻ തമ്പുരാനോ പഴശ്ശിരാജയോ കളിയച്ചനോ ഇതൊന്നുമല്ല. യോ, ചേട്ടൻ ഇത് ചെയ്യാൻ റെഡി ആയാലോ എന്ന് തോന്നിപ്പോയത് അർദ്ധനാരി എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. അർദ്ധനാരി ഭയങ്കര ചമ്മലായിരുന്നു എനിക്കത് കമ്മിറ്റ് ചെയ്യുമ്പോൾ. കാരണം ഇത് എങ്ങനെ ചെയ്യും? പിന്നെ എനിക്ക് തോന്നുന്നു ഇത് എങ്ങനെയാണ് എം ജി ശ്രീകുമാറിനെ ശ്രീകുടചേട്ടനെ വിളിക്കുമ്പോൾ ഞാൻ എന്ത് കെയർ ഓഫിലാണ് എന്നെ ഇതിന് വിളിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ദ്രോണയിൽ മമ്മൂക്കയും ഞാനും തമ്മിലുള്ളൊരു സീനുണ്ട് ക്ലൈമാക്സിൽ, ഇങ്ങനെ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ആയിട്ട് പെട്ടെന്ന് ഇയാളിങ്ങനെ ഭയങ്കര പുരുഷത്വത്തോടെ മമ്മൂക്കടുത്ത് സംസാരിച്ച് പെട്ടെന്ന് സ്ത്രീയാവും, അങ്ങനെ മാറും. അതൊരു സീക്വൻസ് ഉണ്ട്. ആ ചേട്ടനായിരുന്നല്ലേ ശ്രീധരേട്ടൻ എപ്പോഴും എൻ്റെ മാതൃകയല്ലേ. ശ്രീധരേട്ടൻ വന്നു നിറഞ്ഞ് എങ്ങനെ ഇതൊന്നുമല്ല ഡയലോഗ് വന്നു നിറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഇതിനെ കുറിച്ചിട്ട് നിന്നും മാറും, രണ്ട് ക്യാരക്ടറാവും. അപ്പൊ അത് ഭയങ്കര അപ്രീസിയേഷൻ കിട്ടിയ ഒരു സീനാണ്. അപ്പൊ അത് കണ്ടിട്ടായിരിക്കും അർദ്ധനാരിലേക്ക് വിളി വന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ചമ്മറായിരുന്നു ചെയ്യാൻ. ഇനി ഒരു രസകരമായ ചോദ്യമാണ്, ഇന്ന് കുളിച്ച സോപ്പിന്റെ പേര്? ഞാൻ PH സോപ്പിന്റെ ആളാണ്. അല്ല, ചിലര് പറയും ഇപ്പൊ സോപ്പൊക്കെ മാറി ഷവർ ജെല്ലാണ്, കാരണം സോപ്പ് തൊലിച്ചു പെട്ടെന്ന്. വീട്ടിൽ ചെന്ന് ഞാൻ പോയിട്ട് തേക്കുന്നതാണ് കുത്തിരുന്ന് ഞാൻ. പുരുഷന്മാരിലും സ്ത്രീകളിലും രണ്ട് കുളിയിൽ വ്യത്യാസം ഞാൻ കണ്ടുപിടിച്ചേക്കുന്നത്, സ്ത്രീകൾ അങ്ങനെ ഒരു പതുക്കെ സോപ്പ് ഒന്ന് തഴുകിയിട്ട് അങ്ങ് വിടും, പക്ഷെ പുരുഷന്മാരിട്ട് അങ്ങ് ബാധിച്ചു ബാധിച്ചു ബാധിച്ച് ആ പാത കുറച്ചു നേരം കാണണം അല്ലേ. അവർക്ക് ആകെയുള്ളൊരു സുഖം മാത്രമേ മാത്രം വേറെ പ്രത്യേകിച്ച് വേറെ പണിയുമില്ലല്ലോ. നമ്മളിങ്ങനെ ചിരിച്ചു കളിച്ചിരിക്കുമ്പോൾ പഴയ പാട്ടുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മനോജ് ചേട്ടൻ. അപ്പൊ പഴയ പാട്ടുകളുടെ ലിസ്റ്റിൽ നമുക്ക് എണ്ണിയാ തീരാൻ പറ്റത്തില്ല, പക്ഷെ എന്നാൽ പെട്ടെന്ന് ഇപ്പം മനസ്സിലോട്ട് വരുന്ന ഒരു പഴയ പാട്ട്, അതായത് ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു പാട്ട്. നിമിഷത്തിന്റെ ഞാനൊരാവണി തന്നളായി മാറി.
ഏറ്റവും അവസാനം പൊട്ടിച്ചിരിച്ച നർമ്മം ആര് പറഞ്ഞതായിരുന്നു? ഡെയിലി വാട്സപ്പിൽ വരുന്ന നർമ്മങ്ങൾ കേട്ടിട്ട് ഏതാണ് ആദ്യം അവസാനം പൊട്ടിച്ചിരിച്ചെന്ന് പറയാൻ പറ്റാത്ത തരത്തിലുള്ള നർമ്മങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു വലിയ ഈ അടുത്ത് ഞാൻ ഒരെണ്ണം കേട്ടത്, പക്ഷെ അത് തമാശ രീതിയിൽ എടുത്താൽ മതി കേട്ടോ. അങ്ങനെയാണല്ലോ, ആദ്യ രാത്രിയിൽ ഭർത്താവ് ഭാര്യയുടെ അടുത്ത് ചോദിച്ചു, കേട്ടിട്ടുണ്ടാവും പലരും, അല്ല ഭാര്യ ഭർത്താവിനോട് തുറന്നു പറയാ, കല്യാണം എല്ലാം കഴിഞ്ഞു, ക്ഷീണിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ആൾക്കാരൊക്കെ പോയി, ആദ്യ രാത്രിക്ക് വേണ്ടി ഭർത്താവ് ഇങ്ങനെ കാത്തിരിക്കുമ്പോ ഭാര്യ പറയാണ്, ചേട്ടാ ഞാൻ പറയാൻ പോവുകയാണ്, കാരണം എനിക്കിത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല, ഞാൻ എനിക്ക് വേറെ ആളോട് ഇഷ്ടം ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നെങ്കിലും പറഞ്ഞില്ല, പിന്നെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ നമ്മൾ ഇത്രയും നാൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ ഉള്ള കാര്യം പറയാണ്, കല്യാണം കഴിഞ്ഞു പോയി പക്ഷെ എനിക്ക് വേറെ ആളെ ഇഷ്ടമാ. അപ്പത്തേം പുള്ളി ആകെ ഇത്രയും പേരെ അറിയിച്ചു, ചെലവും ആയി, കല്യാണവും കഴിഞ്ഞ് നാട്ടുകാരെല്ലാം അറിഞ്ഞു. അപ്പൊ പുള്ളി ഒരു കാര്യം പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഇത്രയൊക്കെ എനിക്ക് ചെലവായ സ്ഥിതിക്ക് ഇന്നിവിടെ നിൽക്കും, നാളെ പോവാ. ഈ സെയിം ഇൻസിഡന്റ് റിയൽ ലൈഫിലുണ്ടായ ഒരു വ്യക്തി ഞാൻ പരിചയപ്പെട്ടു. അതായത് ഇങ്ങനെയല്ല, ഇതിന്റെ ഒരു അംശം ഉണ്ടായിരുന്നത്. അപ്പം തമിഴ് പടത്തിന്റെ സെറ്റ് ഞാൻ ചെയ്യുന്നത്, അപ്പം തിരുവല്ലക്കാരൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ്, അവൻ ആദ്യമായിട്ട് ആ പടത്തിൽ അസിസ്റ്റന്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ വന്നിറങ്ങിയപ്പോഴേ എന്നെ കണ്ടിട്ട് ഇങ്ങനെ അവൻ അവിടെ പ്രൊഡക്ഷൻ മാനേജർ എടുത്ത് പറയുന്നു, എന്നാ ഗ്ലാമറാ, എനിക്കിവിടെ എന്ത് ഗ്ലാമർ, അങ്ങ് എനിക്ക് ഗ്ലാമർ ഉള്ള ആളല്ലോ, എന്നാ ഗ്ലാമറാ അല്ലേ, അപ്പൊ എന്നെ സൂചിപ്പിക്കാനായിരിക്കും. അപ്പൊ ഞാൻ അവനെ വിളിപ്പിച്ചു, ഇങ്ങോടാ കോട്ടയംകാരനാ, കോട്ടയം സ്ലാങ്ങ്. ഞാൻ വെച്ച് എന്താ എൻ്റെ പേര്? എൻ്റെ പേര് ശ്രീകുമാർ. ആ അപ്പം വന്നോണ്ട് എൻ്റെ അടുത്ത് ചോദിക്കുക, ചേട്ടാ ചേട്ടനോട് ചോദിക്കുന്നത് തെറ്റിദ്ധരിക്കരുത്, ചേട്ടൻ ഉറവശം തമ്മിൽ എന്തായിരുന്നു ചേട്ടാ പക്ഷേ പ്രശ്നം? ആദ്യമേ കയറി ചേട്ടൻ ഉറവശം, ഞാൻ ഇതൊക്കെ അതൊക്കെ കഴിഞ്ഞ കാലങ്ങളിലെ കേസില്ല, അത് നീ ഇപ്പം ചോദിക്കേണ്ട ആവശ്യം എന്താ, കൂളായിട്ട് വിവരക്കേടിന് അങ്ങേറ്റല്ലേ. ആ അപ്പം അടുത്ത് വന്നവനെ ഞോണ്ടിയടാ ഒന്ന് ചോദിക്കാന്നുള്ളത്. അപ്പൊ അത് ഞാൻ നിന്റെ നീ എന്താ നിന്റെ പരിപാടി എന്താ, ഞാൻ ചേട്ടാ ചേട്ടാ ഞാൻ ആദ്യമായിട്ട് ചെയ്യാം ചേട്ടാ, ഇത് ആദ്യത്തെ സിനിമയാണ്. ആ ആ ഇത് ഞാൻ, നീ കല്യാണം കഴിച്ചോ? കല്യാണം കഴിച്ചോ ചേട്ടാ? അതൊന്നും പറയാം ഞാൻ പറയണ്ട ചേട്ടാ, കല്യാണം കഴിച്ചു. ആ ഫസ്റ്റ് ആയിട്ട് മൂന്നിൻ്റെ എന്താ അവളെ ഒളിച്ചോടി പേരത്തിൻ്റെ കൂടെ ഒളിച്ചോടി. ഞാൻ വെച്ചാൽ അതെന്ത് പറ്റി, എന്നാ കാര്യമൊന്നും എനിക്കറിയത്തില്ല ചേട്ടാ, ഇവളെ വന്നിട്ട് മൂന്നിൻ്റെ അന്ന് ഇവളങ്ങ് പോയി, പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് എന്നെ വിളിക്കുക, എന്നെ വിളിച്ചിട്ട് പറയുക എടാ എനിക്കൊരു 30,000 രൂപ കടം തരാവുന്നു എന്നെ വിളിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ അവൾ വിളിച്ചോടി പോയിട്ട് നിന്നെ വീണ്ടും വിളിച്ചാ, ആ അവക്ക് കഷ്ടപ്പാടാന്നോ, ഇപ്പൊ വിളിച്ചോടി പോയിട്ട് പോയിട്ട് ആ കഷ്ടപ്പാടാന്നോ, 30,000 രൂപ നീ ഒന്ന് ഇട്ട് തരാവട, ബാങ്കിൽ നിന്ന് ഇട്ട് തരാടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഒന്ന് ഇട്ട് ഇട്ട് കൊടുത്തോ, ഇട്ട് കൊടുത്തു ചേട്ടാ, ഞാൻ കിട്ടിക്കാണില്ലല്ലേ, തിരിച്ചു കിട്ടിയോ? ഓ കിട്ടിയില്ല, അതെന്റെ വിഷമമില്ല ചേട്ടാ, പക്ഷെ അത് കിട്ടിയൊന്നൊരു വാക്ക് പോലും പറഞ്ഞില്ല, എനിക്ക് വലിയ വിഷമമായി പോയി, എന്തൊരു കഷ്ടമാലോചിച്ച്. അപ്പൊ ഇതുപോലത്തെ പാർട്ടീസ് ഉണ്ട്. അപ്പം ഇത്തരം നർമ്മങ്ങൾ നമ്മൾ ആസ്വദിക്കാൻ കാര്യം റിയൽ ലൈഫിൽ ഇത് ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. സ്വന്തം ഭാര്യ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ നടത്തി കൊടുക്കാത്ത ഒരു കാര്യം. എന്റെ ഭാര്യ ആശയ്ക്ക് അമേരിക്കയിൽ പോകണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. 6 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, 6 വർഷമായി. ഇതിനിടയ്ക്ക് ഞാൻ 2 പ്രാവശ്യം അമേരിക്കയിൽ പോയി, അപ്പോഴും ഒന്ന് നമ്മുടെ പ്രോഗ്രാമായിട്ട് പോയി, പിന്നെ അതിനുശേഷം 2 പ്രാവശ്യം കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പൊ ആ ആഗ്രഹം ഈ വർഷം ഒന്ന് സാധിച്ചു കൊടുക്കണമെന്നുണ്ട്. സാധിച്ചു കൊടുക്കുക കേട്ടോ, ഒരു ആഗ്രഹം ഇനി വൈകിപ്പിക്കണ്ട കേട്ടോ. തീർച്ചയായും. ഓക്കെ, ഞാൻ പറയാത്തതിന്റെ പേരിലല്ല, എന്നാലും പറഞ്ഞേ ഉള്ളൂ. വളരെ നമ്മൾ എന്നോട് വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, പക്ഷെ എന്നാലും മനോജേട്ടൻ വളരെ നന്നായിട്ട് സഹകരിച്ച് എത്ര രസകരമായിട്ട്. എനിക്ക് ഒന്ന് ഈ അടുത്ത് ഞാൻ ഇത്രയും ചിരിച്ച ഒരു എപ്പിസോഡ് ഉണ്ടാവത്തില്ല. ഡ്രൈവർ ആയിരിക്കും ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ, ദേശാടനത്തിന് പോകുമ്പോൾ. ദേശാടനത്തിന് പോകുമ്പോൾ ഡ്രൈവർ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നോ? ഇല്ല ഇല്ല ഇല്ല, ദ്വയാർത്ഥത്തിൽ എടുക്കരുത്. അയ്യോ അങ്ങനെ ഒരു അർത്ഥമേ ഞങ്ങൾ അത് കണ്ടില്ല, ഇത് പറഞ്ഞപ്പോഴാണല്ലോ ഞാൻ അതിനെ പറ്റി ചിന്തിക്കുന്നത് തന്നെ. പിന്നെ നമ്മള് വിഷുവിന്റെ വിഷുക്കണിയൊക്കെ തന്നു, നമ്മൾ ഈസ്റ്ററിനെ പറ്റി അധികം സംസാരിച്ചില്ല. ഈസ്റ്റർ ആഘോഷിക്കുന്ന എല്ലാ ക്രിസ്ത്യൻസ് മാത്രമല്ല, എല്ലാവർക്കും ലോകമെമ്പാടും ഈസ്റ്റർ ആഘോഷിക്കുന്നവർക്കാണ്. നമുക്ക് അവരെല്ലാം പ്രതിനിധീകരിച്ച് ഒരു ഈസ്റ്റർ അപ്പം വന്നിട്ടുണ്ട്, നമുക്കൊന്ന് മുറിച്ചല്ലോ. നമുക്ക് രണ്ടുപേർക്കും മുറിക്കാം, ഇവർക്ക് എല്ലാവർക്കും കൊടുക്കാം. മനോജേട്ടാ, കൊറേ കളിയും ചിരിയും തമാശയും അനുഭവങ്ങളും വിഷുക്കണിയും കൃഷ്ണ കൊറേ ഭഗവാന്മാരെയും, എന്നാൽ അപ്പം മുറിക്കലും കുറച്ച് കുസൃതി ചോദ്യങ്ങളും. സാധാരണ ഇന്റർവ്യൂസിൽ നിന്ന് മനോജേട്ടന് ഇതൊരു വ്യത്യസ്തമായിട്ട് തോന്നിയോ? ആസ്വദിച്ചോ? ഇവിടെ വന്നത് നഷ്ടമായില്ലല്ലോ, അത് മാത്രം ചോദിക്കുന്നുള്ളൂ. ഈ വേദിയിൽ വരാൻ ഞാൻ മുമ്പ് ആഗ്രഹിച്ചിരുന്നു,
പക്ഷെ അത് ഇത്രയും നല്ല ദിവസത്തിൽ വിഷുവും ഈസ്റ്ററും ഒരുമിച്ച് ആഘോഷിക്കുന്ന മതേതരത്വത്തിന്റെ ദിവസമാണ്. ദൈവം അനുഗ്രഹിച്ച് കലണ്ടറിൽ ഒരുമിച്ചിട്ട് കൊടുത്തു. അതെ അതെ, മക്കളെ രണ്ടും കൂടെ ഒരുമിച്ച് ആഘോഷിച്ചാൽ മതി. അതാണ്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ അങ്ങനെ ഒരു ദിവസത്തിൽ ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വേദിയിൽ, മഴവിൽ മനോരമയുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണിത്. റിമിയുടെ ഏറ്റവും തകർപ്പൻ പരിപാടി. അപ്പൊ റിമി എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. റിമിയുടെ കൂടെ ഇത്രയും നേരം സല്ലപിക്കാനും സംവദിക്കാനും ഉള്ള അവസരം കിട്ടി. എൻ്റെ പ്രിയപ്പെട്ട ഓർക്കർഷ ചേട്ടന്മാരുടെ കൂടെ ചെറിയ പാട്ടുകളൊക്കെ പാടാൻ പറ്റി ഒരുപാട് സന്തോഷം. വീണ്ടും ഈ വേദിയിൽ വരണമെന്നുള്ള ഒരുപാട് ആഗ്രഹത്തോടെ തൽക്കാലം ഞാൻ വിട പറയുന്നു. സല്ലപിക്കാനും സമ്മാനങ്ങൾ നേടുകയും സമ്മാനങ്ങൾ വെങ്കലം അത് പരിണയമായി മാറി ഇപ്പോൾ അത് മൈ സ്റ്റോറിയിലൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ് മനോജ് കെ ജയൻ. അത് കൊള്ളാലോ. എങ്ങനെയുണ്ട്? ശരി, അപ്പൊ നമുക്ക് ഒരു അടിപൊളി പാട്ട് പാടി, ഡിബേറ്റ് പാട്ട് പാടി, ഡാൻസ് ഒക്കെ ചെയ്ത് പാട്ടൊക്കെ പാടി നമ്മൾ അടിച്ചു പൊളിച്ച് നിർത്താൻ പോവുകയാണ്. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഇനി ഞങ്ങൾക്ക് തരാൻ സമ്മാനങ്ങളില്ല, മനസ്സിൽ ഞങ്ങൾ എല്ലാരും കൂടെ തരുന്ന സ്നേഹത്തിന്റെ പൂച്ചെണ്ടുകൾ വാരി വിതറുകയാണ്. मेरा मन जाने मन जाने मन जाने मन मेरी दोनयन चोर नहीं सजन तुमसे ही खोया खोगा लेकिन तुम्हारा मन जाने मन जाने मन जाने मन जाने मन जाने मन तेरे दोनयन चोरी चोरी लिखे गई देखो मेरा मन जाने मन जाने मन जाने मन क्या है मजबूरी दिल दिल ने मिलने दे अभी तो हुई है यारी अभी से ही बेकरारी दिन तो जरा खलने दे तोड़ दे दिलों की दूरी ऐसी क्या है मजबूरी दिल दिल ने मिलने दे अभी तो हुई है यारी अभी से ही बेकरारी दिन तो जरा खलने दे यही सुनते समझते गुजर गए जाने की सावन जाने मन जाने मन तेरे दो नयन चोरी चोरी लिखे गए देखो मेरा मन जाने मन जाने मन जाने मन मेरी दो नयन चोर रही सजन तुमसे ही खोया होगा लेकिन तुम्हारा मन जाने मन नम्बेलाम जाने मन थैंक यू थैंक यू.